കൂട്ടുകാരെ നമസ്കാരം. ലൈഫ് ഓഫ് സരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതുപോലെ ഒരുപാട് കമന്റുകൾ ഞാൻ കാണുന്നുണ്ട്, കഴിവതും എല്ലാ കമന്റുകൾക്കും ഞാൻ ആൻസർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ അറിവുകൾ എനിക്ക് ഒരുപാട് ഇങ്ങനെ കമന്റ്സുകൾ വരുമ്പോൾ എനിക്ക് ഒരുപാട് അറിവുകൾ ഞാൻ അതിൽ നിന്ന് തന്നെ ആർജിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും ഒരു വിഷയം കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഞാനത് സെർച്ച് ചെയ്ത് അന്വേഷിച്ചെടുക്കുകയോ അല്ലെങ്കിൽ വേറെ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുകയോ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ എനിക്ക് കമന്റ്സിലൂടെ തന്നെ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ IVFനെ പറ്റിയുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. അപ്പം എല്ലാവരും എല്ലാവരുടെയും IVF ട്രീറ്റ്മെന്റ് നന്നായി പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് വീഡിയോയിലും ചോദിക്കുന്ന ഒരേ ചോദ്യങ്ങളാണ്, ചേച്ചി IVF സക്സസ് ആകാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ എല്ലാവരോടും എല്ലാ വീഡിയോസിനകത്തും ഞാൻ ഒരുപോലെ പറയുന്നൊരു കാര്യമാണ്, ഓവർ കോൺഷ്യസ് ആവേണ്ട, ഓവർ ടെൻഷൻ അടിക്കേണ്ട, എല്ലാം നമ്പുരാനെ വിട്ടുകൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ IVF സക്സസ് റേറ്റിലേക്ക് ഒരുപാട് എത്തിക്കോളും. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന മരുന്നിനായാലും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് ആയാലും ടാബ്ലറ്റ്സ് ആയാലും ഏത് തന്നെയായാലും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എടുക്കുമ്പോൾ അതിനൊരു സക്സസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ പരിശ്രമിക്കണം. അതുകൊണ്ട് ഓവർ കോൺഷ്യസ് ആവാതെ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോവുക, എന്തായാലും നല്ലൊരു സക്സസ് റേറ്റിലേക്ക് എത്തും. അപ്പൊ എന്റെ IVF എന്തായി എന്നുള്ള ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എന്റെ IVFന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എന്തായാലും ഈ ഒരു നെക്സ്റ്റ് ഇയറിലേക്ക് ഞാനത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ അതിന്റെ കുറേ കാര്യങ്ങൾ എനിക്ക് പുറകെ ചെയ്യാനുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും നെക്സ്റ്റ് ഇയറിലേക്ക് ഞാൻ IVF ET ഉണ്ടാവത്തുള്ളൂ. അതിനു മുന്നിലുള്ള ടാബ്ലറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്തു, ഞാൻ പല വെയിറ്റ് കുറച്ചു വരികയാണ്. ഞാൻ ചെറിയൊരു ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഈറ്റ് ചെയ്യാൻ. അപ്പം അതിലേക്കുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ എഗ്ഗ് ക്വാളിറ്റി. അപ്പോൾ ഒരു കുറേ ആൾക്കാർക്ക് ഉള്ളൊരു സംശയമാണ്, ചേച്ചി എഗ്ഗ് പിക്കിങ്ങിന് എങ്ങനെയാണ് നമ്മുടെ എഗ്ഗ് ക്വാളിറ്റി അറിയുക അല്ലെങ്കിൽ സ്പേം ക്വാളിറ്റി അറിയുക എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലെ ചില ക്വസ്റ്റ്യൻസ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് ആ ചെറിയൊരു ക്വസ്റ്റ്യൻ മാത്രം എടുത്ത് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ വീഡിയോ ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് അതിന് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പിന്നെ മെഡിക്കൽ രീതിയിലുള്ള ആൻസേഴ്സൊന്നും എനിക്കറിയില്ല. ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഞാനൊരു ഒരു രീതിയിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമ്മുടെ IVFല് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എഗ്ഗ് കളക്ഷനും അതുപോലെ തന്നെ സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതാണ്. കാരണം നോർമലി ആണെങ്കിൽ പോലും നമ്മളൊരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർ നോക്കുന്നത് ഓവുലേഷൻ ഡേറ്റ് ആണ്. അപ്പോൾ ആ ഓവുലേഷൻ ഡേറ്റിൽ നമ്മുടെ എഗ്ഗ് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് മെച്ചുറായിട്ട് വന്നിട്ടില്ലെങ്കിൽ അതൊരിക്കലും നമ്മൾ സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ ഒരു പ്രഗ്നൻസിക്ക് കാരണമാകുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എഗ്ഗ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ അറിയാമല്ലോ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും എടുത്തതിന് ശേഷം നമ്മൾ വരുന്നതാണ് IVFലേക്ക്. അപ്പോൾ IVFലേക്ക് വന്നു കഴിയുമ്പോൾ എഗ്ഗ് കളക്ട് ചെയ്ത് അത് സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന ടൈമിലായിരിക്കും ഒരുപക്ഷെ നമ്മൾ അറിയുക എഗ്ഗ് ക്വാളിറ്റി കുറവായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തുനിന്നും നമ്മൾ ഒരുപാട് ടെൻഷൻസും ഫ്രസ്ട്രേഷൻസും അതുപോലെ തന്നെ സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിത് എഗ്ഗ് ക്വാളിറ്റി ഇല്ലാന്നും കൂടി അറിയുമ്പോൾ നമുക്ക് അവിടം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലൈഫിന്റെ പകുതിയോളം പോയതുപോലെ നമുക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ എഗ്ഗ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉള്ള കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ അതുപോലുള്ള PCOD PCOS ഇതൊക്കെ വരുന്നത് തന്നെ. അപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കുറച്ച് കഴിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങൾ, അതായത് ഫുഡുകൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പം ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ കുറേ ഫുഡുകളുടെ കാര്യം നമ്മൾ പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട്, ഇന്ന ഫുഡുകൾ IVFന് പാടില്ല, ഇന്ന ഫുഡുകൾ IVFന് തീർച്ചയായിട്ടും കഴിക്കേണ്ടതാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്.
എന്നിരുന്നാൽ പോലും നമ്മുടെ എഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ എന്താ പറയുക, നാടൻ ഭക്ഷണ രീതി തന്നെ അത് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. എങ്കിൽ മാത്രമാണ് നമ്മുടെ എഗ് ക്വാളിറ്റി ആണെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട കുറച്ച് ഭക്ഷണ സാധനങ്ങളുടെ പേര് മാത്രമാണ് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നത്. എന്തായാലും കഴിവതും നിങ്ങൾ എൻ്റെ ചാനലിലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പല വീഡിയോസിലും ഞാൻ നമ്മുടെ IVF ഏതൊക്കെ ഫുഡുകൾ കഴിക്കണം കഴിക്കണ്ട എന്നുള്ളതും അതുപോലെ PCOS ഉള്ളവർക്ക് ഏതൊക്കെ ഫുഡ് കഴിക്കാൻ കഴിക്കണ്ട എന്നുള്ളതൊക്കെ ഞാൻ നല്ല വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാതും ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയി ആ വീഡിയോസ് കാണണം. അപ്പൊ അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ ഈ പറയുന്ന എഗ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഫുഡുകൾ ഏതൊക്കെയാണെന്നും കൂടെ ഞാൻ ഇതിലൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ഡെയിലി റൊട്ടീനിൽ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഭക്ഷണം കഴിക്കുന്നതിൽ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെജിറ്റബിൾ ആണ് ലീഫി വെജിറ്റബിൾസ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ എല്ലാ പ്രാവശ്യവും കേൾക്കുന്നതാണല്ലേ ചീരയില കൂട്ടണം, മത്തയില കൂട്ടണം, മുരിങ്ങയില കൂട്ടണം എന്നൊക്കെ ഒരുപാട് എല്ലാവരും നമ്മുടെ പഴമക്കാരൊക്കെ പറയുന്നതാണ്. എന്തിരുന്നാൽ പോലും നമ്മളുടെ ഈ ട്രീറ്റ്മെന്റിനും അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന വ്യക്തികൾക്കും ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ലീഫി വെജിറ്റബിൾസ്. കഴിവതും അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇപ്പൊ കഴുകും. കാരണം ഇപ്പോഴൊക്കെ നമുക്ക് എല്ലായിടത്തും ഇപ്പം വീടുകളിൽ തന്നെയുള്ള പച്ചക്കറികളൊന്നും കിട്ടാറില്ല, എല്ലാം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത്. അപ്പൊ കഴിവതും നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഒരുപാട് പെസ്റ്റിസൈഡ് ഒക്കെ അടിച്ചാണ് വരുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ. അത് നല്ലൊരു നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒന്നാണ്. അതേപോലെ തന്നെ നമുക്ക് കഴിക്കേണ്ട കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പൊ പ്രധാനമായിട്ട് അതിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ ഓറഞ്ച്, അനാർ, നമ്മുടെ മാതള നാരങ്ങ, അതൊക്കെ ബ്ലഡ് ഉണ്ടാകാനൊക്കെ വളരെ ഉത്തമമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓറഞ്ച് കഴിക്കാം, പിന്നെ അതുപോലെ മാതള നാരങ്ങ കഴിക്കാം, അതുപോലെ തന്നെ ബനാന. നമ്മൾ പഴം കഴിക്കുമ്പോൾ കൂടുതലും റോബസ്റ്റ് ഉൾപ്പെടുത്താൻ നോക്കുക. നേന്ത്രപ്പഴം കഴിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതും കഴിക്കാം, പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ റോബസ്റ്റ് കഴിക്കുന്നതായിരിക്കും ഇത്തിരിയൂടെ ബെറ്റർ. അപ്പൊ അത് കഴിക്കാൻ നോക്കുക. അതിനോടൊപ്പം തന്നെ നെല്ലിക്ക, തക്കാളി, ഇപ്പൊ നെല്ലിക്കയൊക്കെ ആണെങ്കിൽ തന്നെ ജ്യൂസ് അടിച്ചു കുടിക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ തക്കാളിയൊക്കെ ഒരുപാട് കറികളായിട്ടും അല്ലെങ്കിൽ പച്ചക്കാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ, ഇപ്പൊ തക്കാളി പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നുണ്ടെങ്കിൽ ചിലർ നമ്മളത് പച്ചക്ക് തന്നെ കഴിക്കുന്നവരുണ്ട്, ചിലർ കറി വെച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ അത് ആ രീതിയിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ രീതിയിൽ അത് കഴിക്കുക. അതോടൊപ്പം തന്നെ നെല്ലിക്കയുടെ കാര്യം ഞാൻ പറഞ്ഞു, പിന്നെ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ പൾസസിൽ വരുന്ന നമ്മളെ പിന്നെ സീഡ്സ് വരുന്നതിൽ മെയിനായിട്ടും ഫ്ലാക്സ് സീഡ്സ്, അതുപോലെ തന്നെ പംകിൻ സീഡ്സ്, ഇങ്ങനെയുള്ള സീഡ്സുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിലായാലും അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഫ്രൂട്ട്സിലായ ഫുഡിൽ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സാലഡായിട്ട് റെഡിയാക്കിയിട്ട് കഴിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ സ്മൂത്തി ആയിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ റൈസ് ഉപയോഗിക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൈറ്റ് റൈസ് നമ്മൾ കഴിവതും ഒഴിവാക്കുക, അവിടെ നമ്മൾ ബ്രൗൺ റൈസ് തന്നെ, അതായത് റെഡ് റൈസ് തന്നെ യൂസ് ചെയ്യുക. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്, കാരണം വൈറ്റ് റൈസ് ആകുമ്പോൾ അത് എന്താ പറയുക, ഫിൽട്ടർ ചെയ്ത് അതിൻ്റെ എല്ലാ നല്ല പാർട്ടും എടുത്ത് കളഞ്ഞിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആവശ്യമില്ല, ശരീരത്തിന് ആവശ്യമില്ല. നമ്മൾ ബ്രൗൺ റൈസ് നല്ല റെഡ് റൈസ് കഴിക്കാൻ നോക്കുക. അതേപോലെ തന്നെ പിന്നെ കഴിവതും ചപ്പാത്തി, ഓട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുക. കാരണം എപ്പോഴും 3 നേരവും നമ്മൾ ചോറ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ പറയുക, ആരോഗ്യമായിട്ടുള്ള ഒരു ശരീരം കിട്ടണം എന്നില്ല. അപ്പം ചോറൊക്കെ ഒന്ന് കുറച്ചിട്ട് അതിനൊപ്പം തന്നെ നമ്മൾ ഇച്ചിരി ഓട്സോ അല്ലെങ്കിൽ റാഗി കൊണ്ടുള്ള കുറുക്കോ, റാഗി കൊണ്ട് പുട്ട്, ചപ്പാത്തി, ദോശ, എന്ത് വെള്ളം ഉണ്ടാക്കാം അങ്ങനെ അത് റാഗി കൊണ്ടുള്ള ഫുഡ്സ്, അതുപോലെ തന്നെ ഗോതമ്പ് കൊണ്ടുള്ള ദോശ, ചപ്പാത്തി, അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. പക്ഷെ ചോറ് കഴിവതും ഒന്ന് ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കിഴങ്ങുവർഗ്ഗങ്ങളുണ്ട്, നമ്മൾ പൊട്ടറ്റോ ഉണ്ട്, അതുപോലെ തന്നെ മധുരക്കിഴങ്ങുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. അപ്പം നല്ലൊരു ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇറച്ചി, ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് മീറ്റിൽ ചിക്കൻ അത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്, കാരണം ഹോർമോൺ കുത്തിവെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ചിക്കൻ അവോയ്ഡ് ചെയ്യുക, റെഡ് മീറ്റും അവോയ്ഡ് ചെയ്യാനുള്ളതാണ്. പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നാടൻ ചിക്കൻ കഴിക്കണം കേട്ടോ. ചിക്കൻ കഴിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺ കുത്തിവെച്ചിട്ടുള്ളതിന് കാര്യമാണ് ഞാൻ പറഞ്ഞത്. നാടൻ കോഴി നമുക്ക് നന്നായിട്ട് കറി വെച്ച് കഴിക്കുക, ഫ്രൈ ചെയ്ത് കഴിക്കരുത്. പിന്നെ മീനുകളാണെങ്കിലും കൂട്ടുമ്പോൾ ചെറിയ മീനുകൾ കൂട്ടാൻ നോക്കുക. ഫാറ്റി 3 ഒമേഗ അത് വരുന്ന നമ്മുടെ സാഡേൻ, അതായത് മത്തി കഴിക്കുക, അതുപോലെ തന്നെ ചൂട
അങ്ങനെയുള്ള ചെറിയ ചെറിയ മത്സ്യങ്ങൾ, കാൽസ്യം മീൻ, അങ്ങനെയുള്ള ചെറിയ മത്സ്യങ്ങൾ കഴിക്കുക. കാരണം വലിയ മത്സ്യങ്ങളിലേക്ക് വരുമ്പോൾ മെർക്കുറി കണ്ടന്റ് കൂടുന്നു. അപ്പോൾ മെർക്കുറി കണ്ടന്റ് നമ്മുടെ ബോഡിക്ക് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും, ട്രീറ്റ്മെൻറ്റിന് തയ്യാറെടുക്കുന്നവരാണെങ്കിലും അപ്പോൾ വലിയ മീനൊക്കെ കഴിക്കാതിരിക്കുക. ചെറിയ ചെറിയ മീനുകൾ, അതും ഫ്രൈ ചെയ്ത് കഴിക്കാതെ നന്നായിട്ട് കറി വെച്ച് കഴിക്കാൻ നോക്കുക. അങ്ങനെയുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും മീറ്റും, അതോടൊപ്പം തന്നെ മറക്കാതെ ഒരു കാര്യം ചെയ്യുക, 3 ലിറ്റർ വെള്ളം ഡെയിലി നിങ്ങൾ കുടിക്കേണ്ടതാണ്. അത് അവോയ്ഡ് ചെയ്യരുത്, മാക്സിമം എന്ന് ഞാൻ പറയുന്നില്ല, മിനിമം ഒരു 3 ലിറ്റർ എങ്കിലും കുടിക്കണം. അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കുന്നത് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അത് സഹായിക്കും. കാരണം എല്ലാ പ്രവർത്തനങ്ങളും ഈസി ആയിട്ട് നടക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. പിന്നെ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഹെക്റ്റിക് ആയിട്ടുള്ള വർക്കൗട്ടൊക്കെ കുറച്ചിട്ട് സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളൊക്കെ വീട്ടിൽ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, നിങ്ങളുടെ ബോഡി ഹെൽത്തി ആവാനുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ബോഡി ഹെൽത്തി ആവുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അതുപോലെ ഒരു ഗ്ലാസ് പാല് എന്നും കുടിക്കുന്നത് നല്ലതാണ്. മുട്ട കഴിക്കുന്നത് നല്ലതാണ്. മുട്ട ദിവസം കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഒരു ദിവസം ഒരു മുട്ട കഴിക്കുക, ഒരു ഗ്ലാസ് പാല് കുടിക്കുക. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക, ഫുഡും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഒരുപക്ഷെ നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ പറയുന്ന ഞാനും ഇതുപോലെ തന്നെയാണ്. എനിക്കും ഇഷ്ടമുള്ള ഫുഡുകൾ കാണുമ്പോൾ ഒരു ടെൻഡൻസിയാണ്, അത് കഴിക്കാനുള്ള ടെൻഡൻസിയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേ നാളുകളായിട്ട് കുറച്ച് വെയിറ്റൊക്കെ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും ഡയറ്റ് ഫോളോ ചെയ്യുക, പിന്നെ മെഡിസിൻസ് ഒക്കെ നന്നായിട്ട് കഴിക്കുക, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയാൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെയുള്ള 100% സക്സസ് റേറ്റ് നമുക്ക് കൂട്ടാനുണ്ടെന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പം ഇനിയും പറയുന്നു, ഇതിനെക്കുറിച്ചുള്ള ഐ വി എഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും, നിങ്ങൾക്ക് പോയിട്ട് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് വീണ്ടും വീണ്ടും, ചേച്ചി ഐ വി എഫിന് നമ്മൾ സഭയിൽ പോകുമ്പോൾ എത്ര രൂപ കോസ്റ്റ് ആവുന്നുണ്ട്, സെക്കൻഡ് ഐ വി എഫിന് എത്ര കോസ്റ്റ് ആകും, അബോർഷൻ ആകുമ്പോൾ എന്താ ചെയ്യണം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള എല്ലാ വീഡിയോസും ഞാൻ തുടരെയായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് കാണണ്ടോ. അപ്പോൾ ഇതോടെയുള്ള ഇന്നായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇതോടെ നമ്മുടെ വീഡിയോ ഇന്നത്തെ കഴിയുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.